നമുക്ക് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ ഭയങ്കര ഹെക്റ്റിക് ആണ്, ഭയങ്കര ടാക്സിംഗ് ആണ്. അതെങ്ങനെയാണ് എക്സാക്ട്ലി ഉള്ളതെന്നുള്ളത് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് രണ്ട് പ്രൊസീജിയേഴ്സായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് എക്സ്ട്രാക്ഷനും പിന്നെ ഉള്ളത് ഇംപ്ലാന്റേഷനും. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എക്സ്ട്രാക്ഷൻ പ്രൊസീജിയറാണ്. അപ്പോൾ എക്സ്ട്രാക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമ്മളൊരു 0.8 അല്ലെങ്കിൽ 0.9 സെറേറ്റഡ് അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ പഞ്ചേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോരോ ഫോളിക്കുലർ യൂണിറ്റ് ആയിട്ട് പേഷ്യൻറ്റിൻ്റെ ഡോണർ ഏരിയന് അത് എക്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇറ്റ് ഇസ് എ സർജിക്കൽ പ്രൊസീജിയർ. പിന്നെ ഈ ഓരോ ഫോളിക്കുലർ യൂണിറ്റും ഒരു ബൗളിലേക്ക് റിംഗേഴ്സ് ലാക്റ്റേറ്റ് സൊല്യൂഷനിൽ നമ്മളത് എന്നിട്ട് റിസർവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ടിൽ ദ ഇംപ്ലാന്റേഷൻ പ്രൊസീജിയർ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ ആണ്. ഇംപ്ലാന്റേഷൻ രണ്ട് ടെക്നീക്ക് ഉണ്ട്, നീഡിൽ ആൻഡ് പെൻ. കൂടുതൽ അഡ്വാൻസ്ഡ് ആയത് പെന്നാണ്. അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ പേഷ്യൻസ് ഇപ്പോൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പെൻ ടെക്നീക്കാണ്. പെൻ ടെക്നീക്ക് എന്ന് പറയുന്നത് നേഴ്സ് ആർ ഒ ടി ടെക്നീഷ്യൻ ഓരോ ഗ്രാഫ്റ്റ് എടുത്ത് ഈ പെനിൽ ലോഡ് ചെയ്ത് ആ പെൻ എന്നിട്ട് ഡോക്ടർ റെസിപ്പിയൻസ് ആയിട്ട് ഇംപ്ലാന്റ് ചെയ്യും. ഈ രണ്ട് പ്രൊസീജിയേഴ്സ് ദാറ്റ് ഇസ് എക്സ്ട്രാക്ഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ കഴിയുമ്പോഴാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് അത്ര ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഒന്നുമല്ല. ഇറ്റ്സ് എ വെരി മൈനർ സർജിക്കൽ പ്രൊസീജിയർ. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഹെയർ ലോസ് കാരണം നിങ്ങൾക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈസിലി നിങ്ങൾക്ക് റീഗെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് അസ്.